Aliyans. അല്ല അങ്ങനെ അങ്ങനെ ആയിരിക്കുന്നു വേണ്ട. അമ്മാവൻ ആ വീട് എടുത്ത കാര്യത്തിൽ ഏട്ടന്റെ ഭാഗത്ത് നല്ല തെറ്റുണ്ട്. ഈ കല്യാണ കാര്യം പറഞ്ഞ നടക്കാണ്. അമ്മാവന് മനസമാനം കൊടുക്കാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്തു വെച്ചത്. ഇനി ദേവിയെ ഒന്നും ചെയ്യണ്ട. ഇപ്പൊ ഞാനെന്ത് ഞാനത് ഞാനത് സോറി പറഞ്ഞല്ലോ. ഇപ്പൊ അവനാണ് എന്റെ അടുത്ത് രണ്ടു ദിവസം മിണ്ടാടക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് മിണ്ടാത്ത കുഴപ്പമില്ലെന്നേ. അമ്മാവൻ്റെ അടുത്ത് മിണ്ടുന്നില്ല. അമ്മായി ഫോൺ എടുത്തിട്ട് ആ ഫോൺ എടുക്കുന്നില്ല. അവൻ അവരെന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. പിണങ്ങാൻ വേണ്ടി ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കാര്യം ഉണ്ടായിട്ടില്ല. മൂന്ന് ദിവസമായ വേണ്ടിട്ട് കണക്കായി ഈ പാവത്തിനെ കണ്ടോടാ നീ നോവിച്ചോണ്ടിരിക്കുന്നത്. പിന്നല്ലാതെ ഇപ്പൊ ആ പൈസ ഒപ്പിക്കാനുള്ള ഓട്ടത്തിലായിരിക്കാൻ മനുഷ്യൻ സമാധാനം ഇല്ലാതെ. ഇച്ചിരി ക്ഷമ ഉണ്ടായാൽ എന്താ കുഴപ്പം? ദേഷ്യം വരുമ്പോ വായി തോന്നുന്നത് എല്ലാം വിളിച്ചു പറയാനുള്ളതാണോ? എന്താ വീട്ടിൽ കാണിക്കുന്നത്? എന്താ അവിടെ വന്നിട്ട് ആരോടും മിണ്ടാതെ കൂടെ പോകുന്നു? അവിടെ മനുഷ്യരാരെയും കണ്ടില്ലേ ഗ്ലീറ്റോ? നിങ്ങൾ എപ്പോഴും എല്ലാവരോടും മിണ്ടണമെന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് സൗകര്യം ഉണ്ടായി മിണ്ടും, ഇല്ലെങ്കിൽ ഞാൻ മിണ്ടില്ല. ഗ്ലീറ്റോ അവൻ എന്ത് വിഷമമുണ്ടെന്ന് അറിയാം? ഗ്ലീറ്റോ അവനോട് എത്ര ദിവസമായി ഗ്ലീറ്റോ മിണ്ടിയിട്ട്? അവന് വിഷമാവും, അവന് സങ്കടമാവും. എനിക്ക് എൻ്റെ വിഷമത്തിനും എൻ്റെ സങ്കടത്തിനൊന്നും ആർക്കും ഒരു ഇതുമില്ല. കാരണം ഞാൻ ഉടായിപ്പാണ്, കൊള്ളൂലാത്തവനാണ്, കൊള്ളക്കാരനാണ്, പിടിച്ചു പറിക്കാരനാണ്. ആരെങ്കിലും പറഞ്ഞോ? അയ്യോ, ക്ലീറ്റോന്റെ കൂടെയല്ലേ ഞാൻ നിൽക്കുന്നത്. തന്നെ എനിക്കെല്ലാം മനസ്സിലാവുന്ന ക്ലീറ്റോ കാണിക്കണത് ഒന്നും ശരിയല്ല. വീട്ടുകാരോട് വഴക്കിട്ട് നടക്കുന്നു, അമ്മാവന്റെ പൈസ തിരിച്ചു കൊടുക്കാൻ പോകണം. ക്ലീറ്റോ കൊടുക്കാൻ പോവാണോ ശരിക്കും? കൊടുക്കും. എന്തിന് ക്ലീറ്റോ? അത് കൊടുക്കണം. ക്ലീറ്റോ ഒന്ന് ആലോചിച്ച് നോക്കി, അത് ക്ലീറ്റോന് അർഹതപ്പെട്ട പൈസയല്ലേ? അല്ലേ, ക്ലീറ്റോ കഷ്ടപ്പെട്ട് എന്തോരം വീട് അമ്മാവന് വേണ്ടി നോക്കി നടന്ന്, അത് കഴിഞ്ഞ് അമ്മാവൻ അമ്മാവന് ഇഷ്ടമുള്ളൊരു വീടെടുത്തു. ആ വീടിന് അമ്മാവന് ഇപ്പം എടുത്തേക്കുന്ന വീടിന് അമ്മാവന് പൈസ ഒക്കെ കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ എന്തായാലും ക്ലീറ്റോന് തന്നതിനകത്ത് എന്താ അമ്മാവനും എല്ലാം നഷ്ടമുണ്ട്. ഇവിടെ നിന്നാണെങ്കിലും അമ്മാവന് പൈസ പോയേനെ. അതുകൊണ്ട് അത് ക്ലീറ്റോ ഇങ്ങനെയുള്ള വിചാരം വിടുന്നേ? അയ്യോ, അത് വിടുന്നില്ല. അതുകൊണ്ടാണല്ലോ നിന്റെ ആങ്ങളെ ഇങ്ങനെ എച്ചി കണക്ക് വിളിച്ച് പറഞ്ഞ. ക്ലീറ്റോ എന്തായാലും ആ പൈസ തിരിച്ചു കൊടുക്കണം. ഞാൻ കൊടുക്കും 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 കൊടുക്കും. ഒന്നാ പെണ്ണും പിള്ളേരെ മോന്ത കാണുമ്പോൾ തന്നെ പറഞ്ഞില്ലേ, അമ്മാവനായിട്ടുള്ള ബന്ധം തന്നെ വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത്. അത് സമയത്താന്തോ ക്ലീറ്റോ പൈസയൊക്കെ തിരിച്ചു കൊടുത്ത ആൾക്കാരോട് മിണ്ടാതെ നടന്നോ? ഞാൻ ഇവിടെ കാണൂല. നീ എന്താ കാശിക്ക് പോവൂ? ഞാൻ കന്യാകുമാരിക്ക് പോവും. ഓ, പിന്നെ അങ്ങ് പോടി. ആരെ പേടിപ്പിക്കണം? നീ പറഞ്ഞാൽ മനസ്സിലാക്കണം. മനുഷ്യരായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈസയിലേക്ക് അത്യാവശ്യം ഓർത്തിട്ടാണ് അമ്മാവൻ അത് തന്നത്. നീ ആ പൈസ വേണ്ട, അത് തരല്ലേ, തിരിച്ചു തരല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അമ്മായി വിളി മുഴുവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഫോൺ എടുക്കണ്ടേ? കാശ് കൊടുക്കാൻ നടക്കുന്നു. കാശല്ല, ഞാൻ കിണ്ടി കൊടുക്കും. പിന്നെ ഇല്ലെങ്കിൽ ഇപ്പം ക്ലീറ്റോ എടുത്തും കൊടുക്കാം. അതെനിക്കറിയാം, അതെനിക്ക് അവകാശപ്പെട്ട കാശാണ്, എൻ്റെ അമ്മാവൻ സ്നേഹത്തോടെ തന്നെയാണെന്ന്. ഏ, അപ്പം നിങ്ങൾ പിന്നെ എന്തിനാ ഇപ്പം ഇത്ര നേരം വഴക്കിട്ടോണ്ടിരിക്കുന്നത്? വഴക്കിട്ടത് നിന്റെ ആങ്ങളെയോട്, അവൻ്റെ എച്ചി കണക്ക് പറച്ചിലിനോട്. തുടർന്നതിനും പിടിക്കണേനും ഒക്കെ എച്ചി കണക്ക് പറച്ചിൽ. ഞാനും അമ്മാവനായിട്ടുള്ളതിന് അവൻ എന്തിനു കണക്ക് പറയണത്? അവനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെടി ഞാൻ പിണങ്ങിയിരിക്കണേ. എന്നാ കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചു ശരിക്കിനും പിണങ്ങിയതാന്ന്. ഓ, അതെന്താ പിന്നെ, അവൻ ആ സ്വഭാവം കൊള്ളാം. അതെ, അവനെ ഒരു തിരിച്ചറിവ്. ഞാൻ ഇനി മിണ്ടൂല അവനോട്. അങ്ങനെ പറയരുത്, അവൻ പാവമല്ലേ. നമുക്കൊരു രണ്ടു ദിവസം പിണങ്ങിയിരിക്കാം. ഞാനും കൂടാ. അല്ല, ഞാനും കൂടാ. അഞ്ചു ദിവസം. പാവം, അവൻ ഇപ്പൊ തന്നെ തകർന്നു നിൽക്കാണ്. ക്ലീറ്റോ വർത്തമാനം പറയത് അവൻ എന്തെങ്കിലും സുഖമുണ്ടോ? ഓ, പിന്നെ രണ്ടു ദിവസം മതി. എന്നാ ഒരു മൂന്ന് ദിവസം നമ്മൾ അവനോട് മിണ്ടുന്നില്ല. നീ ആയിട്ട് അതിനെ അലമ്പാക്കരുത്. നീ ഇവിടെ സഹകരി മിണ്ടൂല.
ഒരു ദിവസം ഒരു കുനിഷ്ഠ ബുദ്ധി തോന്നിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മനുഷ്യൻ നമുക്ക് ഒരു ഇതില്ലേടി അവൻ ദൈവമേ, എന്റെ കൊച്ചു ഇതൊക്കെ കേട്ട് പഠിച്ചിട്ടായിരിക്കും വരുന്ന ഈ കുനിഷ്ഠും കുന്നായ്മയൊക്കെ. അല്ലെ, അവനെ പോലുള്ള മാമന്റെ മുമ്പിൽ ജീവിക്കണമെങ്കിൽ അവൻ കുറച്ച് കുണിഷ്ഠും കൂടായി ഇപ്പൊ പഠിച്ചിരിക്കണം. ആ ഇപ്പൊ സന്തോഷം നോക്ക്, എലി പുന്നല് കണ്ട പോലെ. നീ ഇതൊക്കെ പഠിച്ചോടാ ചേർക്കാം. പിന്നെ